അയൺമാൻ ആയിരുന്നു ഞങ്ങളുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ. ബിടെക്കിന് ചേരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കൂടുതൽ അസൈൻമെൻറ്റ്സും പ്രൊജക്ട്സും സെമിനാർസിൻ്റെ ഇടയിൽ വെച്ച് നമ്മളുടെ ഒരു പാഷൻ്റെ പുറകെ പോകാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വേവലത്തിലുള്ള കുറച്ച് പേരെ കണ്ടുപിടിച്ച് ഒരു ടീം ഉണ്ടാക്കുകയും ഞങ്ങളുടെ ഫസ്റ്റ് അയൺമാൻ സ്യൂട്ട് ജനറേഷൻ 1 ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. അത് കോളേജിലും അതുകൂടാണ്ട് തന്നെ നമ്മളെ ടീച്ചേഴ്സിൻ്റെ ഇടയിലും ഒക്കെ അത്യാവശ്യം കിടുവായി. അങ്ങനെ ഞങ്ങൾ ബിടെക് കഴിഞ്ഞു. ബിടെക് കഴിഞ്ഞപ്പോൾ സാധാരണ എല്ലാവരുടെയും എല്ലാ ഒരു വിദ്യാർത്ഥിയുടെയും ലൈഫ് പോലെ തന്നെ ഞങ്ങൾ അടുത്ത ജോലിയിലോട്ട് കയറിയായിരുന്നു. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു സംഭവമായിട്ട് നിൽക്കുന്ന സമയമാണ്. നമുക്ക് പോകാതിരിക്കാൻ പറ്റിയില്ല, കാരണം വീട്ടുകാർ ഹാപ്പി, ഫ്രണ്ട്സ് ഹാപ്പി, റിലേറ്റീവ്സ് ഹാപ്പി. പക്ഷെ ഞങ്ങൾ മാത്രം ഹാപ്പി ആയിരുന്നില്ല. അപ്പോഴായിരുന്നു കേരള ITI സെക്രട്ടറി ശിവശങ്കർ സാറിൻ്റെ കോള് ഞങ്ങൾക്ക് വരുന്നത്. മനുഷ്യനിറങ്ങി ക്ലീൻ ചെയ്യുന്നതിന് പകരം മാൻഹോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി റോബോട്ടിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിരുന്നു ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ജോബ് റിസൈൻ ചെയ്യാൻ തന്നെ ഡിസൈഡ് ചെയ്തു. ബട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞത് അത്ര ഒരു സിമ്പിൾ ടാസ്ക് ആയിരുന്നില്ല, കട്ട കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ജെൻ റോബോട്ടിക്സ് തുടങ്ങി. കമ്പനി തുടങ്ങാനുള്ള സ്ഥലവും ഞങ്ങളുടെ വർക്ക്ഷോപ്പിനുള്ള സ്പേസ് എല്ലാം ഗവൺമെൻറ് ടെക്നോപാർക്കിൽ അനുവദിച്ചു. ഞങ്ങൾ കുറേ റിസർച്ചുകൾ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും ഈ മാൻഹോൾ ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ പണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് ഫോൺ ചെയ്യും, വെള്ളം ചൂടാക്കി ഇട്ടയക്കാൻ പറയും. അപ്പം തീരെ മുഷിഞ്ഞായിരിക്കും വരണത്, ക്ഷീണവും അദ്ദേഹത്തൊക്കെ അതിൻ്റെ ഇതൊക്കെ കാണും. പിന്നെ വന്ന് ആദ്യം ഡെറ്റോൾ സോപ്പിട്ട് കുളിച്ചിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിക്കും, എന്നാലും ആ സ്മെല്ല് പോകില്ല. പിന്നെ ആഹാരമൊക്കെ വാരി കൊടുക്കേണ്ടി വരും. കേരളത്തിൽ ഇന്ന് ഈ ജോലി ചെയ്യുന്നവരുടെ അവസ്ഥ പിന്നെയും ബെറ്ററാണ്. ബട്ട് മറ്റുള്ള സ്റ്റേറ്റ്സിൽ ഇങ്ങനെയല്ല, ഇറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവിടെ അതൊരു കാസ്റ്റ് വൈസ് പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു അടിച്ചേൽപ്പിക്കലാണ്. ആക്ച്വലി ഇതൊരു പ്യുവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേഷൻ ആണ് ഇത് ഇവിടെ നടക്കുന്നത്. കുറേ കാലമൊക്കെ അടച്ചു കിടക്കുന്ന മാൻഹോള് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഒരു ഗ്യാസ് പുറത്തേക്ക് വരും. ആ ഗ്യാസിൻ്റെ മണം നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2-3 പ്രാവശ്യത്തേക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. അത്രയും വേസ്റ്റായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്കാണ് ഈ പാവപ്പെട്ട മനുഷ്യർ നാക്കഡായിട്ട് ഇറങ്ങിയിട്ട് അവരുടെ സ്വന്തം കൈയൊക്കെ ഉപേക്ഷിച്ച് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം 500 പേര് ഇതേ ജോലി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തിൻ്റെ ജീവിത നിലവാരം വെച്ചിട്ട് നമ്മുടെ കൂടെ ഉള്ളവരിൽ ഒറ്റ ഒരാൾ പോലും ഇനി ഈ ഒരു വർക്ക് ചെയ്യരുത് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഡിസൈൻ വർക്കബിൾ ആവുമെന്ന് കാണിക്കുന്ന ഒരു ചെറിയ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. ഫിനാൻഷ്യൽ ആ ടൈമിൽ ഞങ്ങൾ കുറേ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അയൺമാൻ സ്യൂട്ടിൻ്റെ പാർട്സുകളൊക്കെ പൊളിച്ചിട്ടാണ് ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്തത്. ഏകദേശം ഒരു വർഷമായി കാണും പത്രത്തിൽ ഒരു ഫോട്ടോഗ്രാഫ് വന്നിരുന്നു, ഒരു മാൻഹോളിൽ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു തൊഴിലാളിയുടെ ചിത്രം. ആ ചിത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം അതിൽ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിക്കും വാട്ടർ അതോറിറ്റി MD എന്ന നിലയ്ക്ക് എനിക്കും അയച്ചു തരികയുണ്ടായി. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് വിമലും റാഷിദും സുഹൃത്തുക്കളും ITI സെക്രട്ടറിയായ ശിവശങ്കർ സാർ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഈ കുട്ടികൾ എന്നെ കാണാനെത്തുന്നത്. അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടെല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥർ നൽകി. അത്തരത്തിൽ ആദ്യമായി സെലക്ട് ചെയ്ത ഇന്നോവേറ്ററാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ടപ്പായ ടീം ജെൻ റോബോട്ടിക്സുമായി ധാരണാപത്രം ജനുവരിയിൽ കൈമാറി ബഹുമാനപ്പെട്ട CMന്റെ സാന്നിധ്യത്തിൽ തന്നെ. നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഗവൺമെൻറ് റോബോട്ടിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് അവരതിന് പരിശീലനം തരുന്നുണ്ട്. ഞങ്ങളുടെ ജോലി രീതിയിൽ തന്നെ കണ്ടു ചെയ്ത് പോകാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സന്തോഷമാണ് ആ റോബോട്ട് വന്നത്.